ചാക്കോ എന്നറിയപ്പെട്ട ഒരാളോടായിരുന്നു ഈ ഒരു മുടി കേസ് ചാക്കോയുടെ പ്രകടനം ആലപ്പുഴയിലെ മിസ്സിംഗ് ആണ് ചാക്കോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക അദ്ദേഹത്തിന്റെ ഭാര്യ അന്നേ ദിവസം ഗർഭിണിയാണ് എങ്ങനെയാലും ഒന്നോ രണ്ടോ ദിവസം അതിനപ്പുറത്തേക്ക് വീട്ടിലായിരിക്കും പക്ഷെ രണ്ടു ദിവസമായിട്ടും മിസ്സിംഗ് ആണ് പറഞ്ഞു വീട്ടുകാരൊക്കെ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല സംശയിക്കുന്നില്ല അത് ചാക്കോയുടെ തന്നെയായിരുന്നു അപകടം തുടർന്നുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നപ്പോൾ കഴിഞ്ഞു വന്നപ്പോൾ അത് ഉറപ്പിച്ചു അത് ചാക്കോയുടെ തന്നെയാണ് പിന്നെ എവിടെ പോയി ഈ പറയപ്പെട്ട സുകുമാരൻ സുകുമാരൻ കുറിപ്പിന്റെ ഒരു ബോഡിയോ അവശേഷിപ്പോ ഒന്നും ഇതിൽ കാണുന്നില്ല ഈ പറയപ്പെട്ട ബോഡിയും ഈ പറയപ്പെട്ട ആളും വേറെ ആളും പക്ഷേ സുകുമാരൻ കുറിപ്പിന്റെ ഷർട്ട് സുകുമാർക്ക് ഇട്ട ബാൻഡ് അങ്ങനെ സുകുമാരും എല്ലാം അദ്ദേഹത്തിന്റെ അതിൽ ഒരുപോലെ കോണിപ്പിക്കുന്ന ഒരു ശരീരം മുഖം പത്തി കരിഞ്ഞ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചാക്കോ ഭാസ്കരൻ പിള്ള എന്നീ രണ്ടുപേരും പോലീസ് സ്ഥിതി വന്നു ചോദ്യം ചോദിച്ചു ചർച്ചകൾ ഓരോന്ന് തുടങ്ങി ഓരോന്ന് ഓരോന്നായി ഇങ്ങനെ പുറത്തു വന്നു കേസിന്റെ ഒന്നാം ഘട്ടം മുതലുള്ള ഓരോ സ്റ്റെപ്പ് തുടർ നടപടികളെ പോലെ ഇങ്ങനെ എന്തായിരുന്നു ചരിത്രം കേരളക്കാരൻ ഞെട്ടിക്കുന്ന സർവൈവർ ഇല്ല ഇവർ ഈ പ്ലാൻ ഇട്ട് താൻ ഈ പറഞ്ഞ പോലെ മൂന്നാളുകളുമായി അതായത് സുമാരൻ ഉൾപ്പെടെ മൂന്ന് പേരുമായി ആറിക്കഴിഞ്ഞു ഇരുട്ട് രാത്രിയുടെ വെളിച്ചമില്ലാതെ കോളേജിലെ ഒരു മനുഷ്യൻ ശാന്തമായി അവരവിടെ കയറി യാത്ര തുടരുകയാണ് അന്നേ ദിവസം അവിടെ പള്ളിക്കരുന്ന നടത്തി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ആ രാത്രിയായിരുന്നു അന്ന് അവർ കാണുന്നത് അവർ കണ്ടു ലിഫ്റ്റ് വേണോ ചോദിച്ചു ലിഫ്റ്റ് കൊടുത്തു കയറി വണ്ടിയിൽ കയറിയതിനു ശേഷം അവരെ ബോധരഹിതനാക്കുന്ന വെള്ളം മറ്റെന്തോ കൊടുത്തു ബോധരഹിതനാക്കി ആ കാറിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയും പിന്നീട് പ്ലാൻ ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കണ്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചു ആ പ്ലാൻ പ്രകാരം ഇങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന് മുമ്പ് അവര് നോക്കിയിരുന്നു സുകുമാരം എന്റെ ശരീരത്തിന് എന്റെ ശരീരവും എന്റെ ബോഡിയും അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ശരീരം വേണം എങ്ങനെയാലും ഒരു ആറടി ആൾ അഞ്ചിഞ്ച് പൊക്കമാരൊക്കെ പറയുമ്പോൾ ശേഷം അതുപോലെ സൈസ് മുതൽ ഓരോ ഒരു ഭാരം ഒരാളെ അതിനെ തന്നെ സെലക്ട് ചെയ്യും എന്നാലും കറക്റ്റോ കൊലപ്പെടുത്തുകയും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇയാളെ മുഖം വികൃതമായ രൂപത്തിൽ അതായത് ആളെ തിരിച്ചറിയരുത് എന്ന രീതിയിൽ കത്തിക്കുകയും കൊലപ്രത്യേകം ആണ് കത്തിക്കുകയും പിന്നീട് അവര് നേരെ ഈ പറഞ്ഞ കാറി കയറ്റി ഈ പറഞ്ഞ വയലിനടുത്ത് കൊടുന്നിട്ട് തല പുറത്തേക്ക് അതായത് ശരീരത്തിന്റെ കേന്ദ്ര ഭാഗം പുറത്തേക്ക് ആ രീതിയിൽ കിടത്തിയിട്ട് പോവുകയായിരുന്നു അപ്പോ ഈ സുകുമാരൻ കുറിപ്പ് എന്ന ആള് എവിടെയാണെന്ന് ചോദിപ്പോയിന്ന് അദ്ദേഹം മിസ്സിംഗ് ആണ് അദ്ദേഹം ആ തിരിച്ചിൽ കേരളത്തിൽ നിന്നില്ല ഇന്ത്യ ഒട്ടാകെ തന്നെ നൂറോളം കേസ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് അറിയിക്കുന്ന നൂറോളം കേസ് നൂറോളം പേര് ഇടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സുകുമാരൻ കുറിപ്പാണോ എന്ന് സഹകരിച്ചു തോന്നിപ്പിക്കുന്ന ഒരുപോലത്തെ ശരീരമോ ഒരുപോലത്തെ ആ വ്യക്തി വേറെ ഒരു തിരിച്ചു കൊണ്ട് കേസ് അങ്ങനെ കൊടുക്കുന്നുണ്ടേ പോലും കേസ് അവിടെ നിന്ന് തീർന്നു ഇന്റർപോളിന്റെ കയ്യിൽ ഒന്ന് രണ്ടോ മൂന്ന് കേസ് ഇന്റർപോളിന്റെ കയ്യിലും അവിടുത്തെ വന്ന് ഈ പറഞ്ഞ ആളും അവിടെ ഇല്ലായിരുന്നു അവിടെ ഇല്ലായിരുന്നു പറഞ്ഞില്ല കാണാനില്ല പോലീസ് കേസ് ഒരു ചിട്ട തയ്യാറാക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ലക്ഷ്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയം ചോദിച്ചിട്ട് അവർ FIR കറക്റ്റായി ചെയ്യും അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇവിടെ സംശയമായി ഇത് ആ ഒരു ടൈമിൽ തോന്നുന്ന ഒരു മിക്ക ഇംഗ്ലീഷ് അതുപോലെ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഒരു ഇൻഷുറൻസ് തട്ടിപ്പെന്ന് പേരിൽ സ്വന്തം ശരീരത്തെ അതായത് സ്വന്തം ശരീരത്തെ കൊന്ന് സ്വന്തം ശരീരത്തെ മരണപ്പെടുത്തി മറ്റൊരാളുടെ ശരീരത്തെ കൊന്നുകൊണ്ട് അത് ഇനിറ്റേറ്റ് ചെയ്യുക കേസ് ഇനിറ്റേറ്റ് ചെയ്യുക ആ ഒരു കാലത്ത് ബോളിവുഡിൽ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പോലീസ് കേസ് ഈ ഒരു സിനിമയോട് കൂടുതൽ നോക്കി വരുമ്പോൾ ഇൻഫ്ലുവൻസുമായിട്ട് എന്തെങ്കിലും തട്ടിപ്പോ മറ്റോ നടന്നു അദ്ദേഹം UAE നിന്ന സമയത്ത് അവിടേക്ക് കേസ് നീണ്ടു പോവുകയാണ് UAE നിന്ന സമയത്ത് കേസ് അവിടം വരെ എത്തി ഇൻഷുറൻസ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 8 ലക്ഷത്തോളം രൂപ തോന്നി 8 ലക്ഷത്തോളം രൂപ ശരീരത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്തു കേസ് ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുറൻസ് എടുത്ത് മാത്രമല്ല അദ്ദേഹം മരണപ്പെട്ടു എന്ന് വ്യക്തിപരമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ക്ലെയിം അപ്ലിക്കേഷൻ ഇവിടെ നിന്ന് അതായത് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഫോം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊരു കേട്ടു 8 ലക്ഷത്തോളം രൂപ വേണ്ടിയിട്ടാണ് ഈ ഇദ്ദേഹം ചെയ്തത് എന്ന് പോലീസിന് അറിയാൻ കഴിയും കേസ് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ അന്ന് ആ ടൈമിൽ ഒരുപാട് ചിലവ് അതായത് കേസിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ വന്നു എപ്പോഴും എന്താ പറയുക ചിലവും കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് പറഞ്ഞു ഒരുപാട് ചിലവുകളൊക്കെ വന്നിട്ടുള്ള ഒരു കേസാണ്
അദ്ദേഹത്തിന്റെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ അമേരിക്ക വരെ ഇതിന്റെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ആളുകളെ പിടിക്കപ്പെട്ടു പോലീസ് ഈ അദ്ദേഹത്തിന് ഈ പറയുന്ന കൂടെ ഈ കൊലപാതകത്തിൽ താൻ പങ്കാളിയായി എന്നതിനെ ഇവരെ പിടിക്കാൻ പോലീസ് പിടിക്കപ്പെട്ടുണ്ടായിരുന്നു. സുമാരം കൊടുത്തു എന്നാണ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരണപ്പെട്ടോ എന്നതൊക്കെ വളരെ വളരെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ മാത്രം. നമുക്ക് ഇനി ആ സിനിമകളുടെ ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഒരു സൂചകമില്ല. 34 വർഷത്തോളമായി ആ കേസ് ലോകത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന് 23 വയസ്സോളം ആ കേസ് എന്തായാലും ഒന്ന് മാത്രമാണ് എവിടേക്ക് പോയി അല്ലെങ്കിൽ എവിടെ എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞാൻ ഊരിക്കലാണ്. പിന്നീട് വീട്ടിലോ നാട്ടിലോ കേരളത്തിലോ ഇന്ത്യയിലോ യാതൊരു വിവരവും സുമാരം കൊടുക്കുന്ന ആളുകൾ കാലം ഇത്ര കഴിഞ്ഞു. നമ്മുടെ കാലഘട്ടത്തിൽ ഇത്രയും കാലങ്ങൾക്ക് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേസും അദ്ദേഹം ഇപ്പോഴും ഒരു ചോദ്യത്തിന് മാത്രമായി ബാക്കി നിൽക്കുന്നത് കേരളത്തിൻ്റെ എഴിയാത്ത ഒരു രഹസ്യമായിട്ട് അതല്ലെങ്കിൽ ഒരു കേസായിട്ട് ഇന്നും നിലനിൽക്കുന്ന കേസാണ് സുകുമാരൻ കൊടുത്തത്. ചരിത്രം ഇനിയിവിടെ അവശേഷിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ മലയാളി ഏറ്റവും പ്രിയപ്പെട്ട മുത്തച്ഛമ്മൻ അഭിനയിക്കുന്ന കുയിപ്പ് സിനിമ രണ്ടാമത് കേരളത്തിൽ മലയാളിയുടെ ഹൃദയത്തിലേ വരുമ്പോൾ നമ്മളത് തുടർഘട്ടമായിട്ട് വാങ്ങിയാണ് ചർച്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല. ഇഷ്ടത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് അന്ന് എല്ലാവർക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം, പിന്നെ വിലയേറി കമ്മിറ്റി നിങ്ങൾ താഴെയിടാൻ ഒരിക്കലും മറക്കരുത്. ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും